നമുക്ക് സാധാരണ രീതിയിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അത് നമുക്ക് 9 × 16. സോ 9 ആണ്, 16 ആണ് വലുത്. 16 ആണ് അല്ലേ. 16 ആദ്യം എഴുതാം, 9 രണ്ടാമത് എഴുതാം. ഇനി 9 × 6, 9 × 6 54. ഇതിലെ 4 ആണ് നമ്മളിവിടെ എഴുതുന്നത്. 5 നമ്മുടെ ക്യാരിയ അടുത്ത നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഇനി 9 × 1, അടുത്തത് 9 × 1. അപ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. 9 പ്ലസ് ഇവിടെ ബാക്കി വെച്ചിരുന്ന 5 ഇല്ലേ, അതും കൂടി ആഡ് ചെയ്യണം. 9 പ്ലസ് 5 14. അപ്പോൾ അതിവിടെ കൊടുക്കണം. ഓക്കെ, 9 × 16 144. ഇനി വേറൊരു മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാൻ വേണ്ടി അടുത്തൊരു ക്വസ്റ്റ്യൻ. 16 × 36. അപ്പൊ അതിലും വലിയ നമ്പർ 36 അല്ലേ. അപ്പൊ നല്ലത് ആ 36 മുകളിൽ എഴുതുക, 16 താഴെ എഴുതുക. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാം. സോ വൺസ് പ്ലേസിൽ ഇരിക്കുന്ന ഡിജിറ്റ് ആണ് ആദ്യം നോക്കേണ്ടത്. 6 × 6 36 അല്ലേ. 6 × 6 36. അതിലത്തെ 6 നമ്മൾ ഇങ്ങോട്ട് എടുത്തു, 3 അവിടെ ക്യാരി ആയിട്ട് വെച്ചു. ഇനി അടുത്തത് 6 × 3, 6 × 3 18. 18 കൂടെ ഈ മാറ്റി വെച്ച 3 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ 18 പ്ലസ് 3 21. അപ്പൊ ഇവിടെ 21 എന്ന് എഴുതി. ഇനി അടുത്തത് 1 ഇവിടെ ഇരിക്കുന്നത് അല്ലെ. 1 × 6 നമ്മൾ എഴുതേണ്ടത് ഇവിടെയാണ്. കാരണം ഈ 1 ഇരിക്കുന്നത് ടെൻസ് പ്ലേസിലാണ്, അതുകൊണ്ട് ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ടെൻസ് പ്ലേസ് ചെയ്യുന്ന. ഇത് യൂണിറ്റ്സ് പ്ലേസ്, ടെൻസ്, ഹൺഡ്രഡ്സ് അങ്ങനെ എഴുതുന്നത് അല്ലേ. അപ്പം 1 × 6 6 ഇവിടെ എഴുതി. ഇനി 1 × 3 3. ഇനി ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ 0 ആണുള്ളത്. അപ്പൊ 6 പ്ലസ് 0 6, 1 പ്ലസ് 6 7, 2 പ്ലസ് 3 5. ഇനി മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാൻ വേറൊരു എക്സാമ്പിൾ. 36 × 49. ഇതിലും വലിയ നമ്പർ 49 നമുക്ക് മുകളിൽ കൊടുത്തേക്കാം, 36 താഴെയും കൊടുത്തേക്കാം. ഇപ്പോ 6 × 9, 6 × 9 54. 4 നമ്മൾ ഇങ്ങോട്ട് എഴുതും, 5 ക്യാരിയ അടുത്ത പ്രാവശ്യം എടുക്കാൻ. അപ്പൊ 6 × 4 അടുത്തത് വരുന്നത് അല്ലെ. 6 × 4 6 × 4 24. ഈ 24 കൂടെ ഈ 5 കൂടി ആഡ് ചെയ്യണം. 24 പ്ലസ് 5 29. ആ 29 ആണ് ഇവിടെ വരുന്നത്. അടുത്തത് 3. 3 എന്ന് പറയുന്നത് ടെൻസ് പ്ലേസിലായിരിക്കുന്നത്, അതുകൊണ്ട് 3 × 9 ചെയ്യുമ്പം, 3 × 9 ചെയ്യുമ്പോൾ കിട്ടുന്നത് 27. ഈ 7 ഉണ്ടല്ലോ, ആ 7 എഴുതേണ്ടത് ടെൻസ് പ്ലേസിലാണ്. എന്നിട്ട് 2 ഇവിടെ ക്യാരി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി 3 × 4 12 അല്ലെ. 3 × 4 12 കിട്ടി. 12 കൂടെ ഈ 2 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 12 പ്ലസ് 2 14. ആ 14 ഇവിടെ എഴുതണം. ഇനി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 6, 9 പ്ലസ് 7 16. ഇവിടെ 1 ക്യാരി ഉണ്ട്. 1 പ്ലസ് 2 3, 3 പ്ലസ് 4 7. പിന്നെ ഇവിടുത്തെ 1 ഉണ്ട്. 1764 ആൻസർ വരുന്നത്. ഇനി വേറൊരു എക്സാമ്പിള്, 49 × 64. അതില് വലിയ നമ്പർ 64 ആ. ഓക്കെ, 64 × 49 എന്ന് ചെയ്യാം. അപ്പൊ ആദ്യം വരുന്നത് 9 × 4 ആണല്ലേ. അപ്പൊ 9 × 4 36. ഈ 6 നമ്മൾ ഇവിടെ എഴുതി, 3 ക്യാരി ആയിട്ട് വെച്ചു. അടുത്തത് 9 × 6 ആ വേണ്ടത്. 9 × 6 54. 54 കൂടെ ഈ 3 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ 54 പ്ലസ് 3 57. അതിവിടെ എഴുതി. അടുത്തത് 4, ടെൻസ് പ്ലേസിലുള്ള 4. 4 × 4 16. അതിലത്തെ 6 ഇവിടെ എഴുതണം, 1 ക്യാരി ആണ്. എന്നിട്ടോ 6 × 4, 6 × 4 24. ആ 24 കൂടെ ഈ 1 കൂടി ആഡ് ചെയ്യണം. അപ്പൊ 25. ഇവിടെ 25 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 0 കൊടുക്കാം. അവിടെ 0 കൊടുക്കാതെയും ആഡ് ചെയ്യാം. 0 ഇട്ടാലും ഇല്ലെങ്കിലും അവിടെ നമ്പർ ഇല്ലല്ലോ, 0 എന്ന് തന്നെയാണ് അർത്ഥം. ഇനി ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 6 പ്ലസ് 7 13.
വൺ ഉണ്ട്, ബാക്കി വൺ പ്ലസ് ടെൻ അല്ലേ, ഫൈവ് പ്ലസ് ഫൈവ് ടെൻ ഉണ്ട്, ടെൻ പ്ലസ് വൺ ലെവൻ, ഇവിടെ ത്രീ, അപ്പൊ 3136. ഇനി ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം, 81 × 25. അപ്പോ 81 × 25, 5 × 1 5, ക്യാരി ഒന്നുമില്ല, 5 × 8 40. പിന്നെ 2 10s പ്ലേസിലാണ്, 2 × 1 2 ഇവിടെ വന്നു, അപ്പോഴും ക്യാരി ഒന്നും വരുന്നില്ല, 2 × 8 60. ഇവിടെ 0 ഇട്ട് കൊടുക്കാം, ആഡ് ചെയ്യാം, ഇവിടെ 5 2 6 പ്ലസ് 4 10, 1 ക്യാരി ഉണ്ട്, 1 പ്ലസ് 1 2. ഇനിയാണ് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ.